എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു മോരുകറിയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഒരു പാനിൽ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കറുമുറാന്നാവണ്ട കേട്ടോ, എന്നാലും കുറച്ച് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ, നമുക്ക് ബാക്കി കറി ഉണ്ടാക്കാം. അപ്പോൾ ഇനി കറിക്കായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായി പൊട്ടണം. അതിനുശേഷം മാത്രമേ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോകും. ഇനി ഒരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിൽ ഇഞ്ചി ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ നന്നായിരിക്കാം. ഞാൻ മോരുകറി ായതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടില്ല, ഒരു ചുവന്ന മുളകും കൂടി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കണ്ടോ, നന്നായിട്ട് അതിന്റെ കളറൊക്കെ മാറി, ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 പീസ് ടൊമാറ്റോ, അല്ലെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോവിനെ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ടൊമാറ്റോന്റെ പൾപ്പൊക്കെ നന്നായി ഒന്ന് ഇറങ്ങട്ടെ. ഒരുപാട് ഇതാവേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ടൊമാറ്റോ ഒക്കെ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ടൊമാറ്റോ ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായി നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കട്ടയൊന്നുമില്ലാതെ യോജിപ്പിക്കാം കേട്ടോ. ഇനി ഇത് തിളക്കട്ടെ. അപ്പോഴേക്കും കുറച്ച് തേങ്ങാപ്പാൽപ്പൊടി ഉണ്ടാക്കാം. ഈ തേങ്ങാപ്പാൽപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിനായിട്ട് 1 കപ്പിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ കപ്പിന്, അതായത് 1/2 കപ്പ് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ തേങ്ങാപ്പാൽപ്പൊടി കറക്റ്റായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇപ്പം കണ്ടോ, ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് അധികം നേരം ഒന്നും തിളക്കേണ്ട, അതിലേക്ക് നമുക്ക് ആ തേങ്ങാപ്പാൽ ചേർത്തി കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായി ഒന്ന് തിളക്കണം കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കിട്ടും. ഈ കറി ഇങ്ങനെ ഉപയോഗിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരേന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് കുറച്ചായിരുന്നു കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി തിളച്ച് വന്നു. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അധികം പുളിയില്ലാത്ത മോരായതുകൊണ്ട് 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയുള്ള മോരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നോക്കണം, എന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇപ്പം ഇതാ അത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിടലിയും കൂടിയിട്ടുണ്ട്. മല്ലിടലിക്ക് പകരം കരിവേപ്പിൻ്റെ വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക്. അപ്പം ഇതായിട്ടുണ്ട് കറി, ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിളമ്പണ സമയത്ത് മാത്രമേ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക് ഇടാൻ പാടുള്ളൂ. അപ്പം നമുക്കിനി അതിലേക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മാത്രമേ ഈ വെണ്ടയ്ക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ വെണ്ടയ്ക്ക് കടിക്കുന്നത് പറ്റുള്ളൂ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു 3-in-1 കറി എന്ന് വിളിക്കാം കേട്ടോ. ഈ വെണ്ടയ്ക്ക് ഇടാതെയും നിങ്ങൾക്കൊരു സിമ്പിൾ മോരുകറിയായി ഉപയോഗിക്കാം ഇത്. അതല്ല, മോരി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച കറിയായിട്ടും ഉപയോഗിക്കാം. വെണ്ടയ്ക്ക് ഇട്ട് വെണ്ടയ്ക്ക് മോരുകറിയായും കഴിക്കാം. അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.